പലയാവർത്തി പറഞ്ഞാൽ അത് സത്യമാക്കാമെന്നതാണ് ഗീബൽസിയൻ സിദ്ധാന്തം. ഈ സിദ്ധാന്തമാണ് സ്വർണക്കടത്തിൽ പ്രതിപക്ഷവും പയറ്റിയിരുന്നത്. സ്വപ്നയിലൂടെയും ശിവശങ്കറിലൂടെയും അവർ ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയുമായിരുന്നു. എന്തിനേറെ മരുമകൻ കൂടിയായ DYFI ദേശീയ അധ്യക്ഷൻ റിയാസിനെ പോലും പ്രതിപക്ഷം വെറുതെ വിട്ടിരുന്നില്ല. ഈ നുണപ്രചരണങ്ങളാണ് സ്വപ്നയുടെ മൊഴിയോടെ ഇപ്പോൾ തകർന്നിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റിന് സ്വപ്ന നൽകിയ മൊഴിയാണ് പുറത്തായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായോ അദ്ദേഹത്തിന്റെ കുടുംബവുമായോ തനിക്ക് വ്യക്തിപരമായ ഒരു അടുപ്പവുമില്ലെന്നാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സ്വർണക്കടത്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്ന എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ ചോദ്യത്തിനും ഇല്ല എന്ന മറുപടിയാണ് സ്വപ്ന സുരേഷ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ഔദ്യോഗിക ബന്ധം മാത്രമായിരുന്നുവെന്നും സ്വപ്ന മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഔദ്യോഗികമായ കൂടിക്കാഴ്ചകൾ മാത്രമേ മുഖ്യമന്ത്രിയുമായി ഉണ്ടായിട്ടുള്ളൂ എന്നും കോൺസൽ ജനറൽ മുഖ്യമന്ത്രിയെ കാണാൻ പോയ സമയത്ത് താനും ഉണ്ടായിരുന്നുവെന്നും സ്വപ്ന മൊഴിയിൽ പറയുന്നുണ്ട്. ഷാർജ സുൽത്താന്റെ വരവുമായി ബന്ധപ്പെട്ട് 2018 മുഖ്യമന്ത്രിയെ കണ്ടിരുന്നത്. ആ സമയത്ത് ഷാർജ സുൽത്താനെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ തന്നോട് UAE കോൺസുലേറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നതായും സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചതെന്നാണ് അവർ മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ സ്വർണക്കടത്തിൽ കൂട്ടിക്കെട്ടാനുള്ള പ്രതിപക്ഷ നീക്കമാണ് ഈ മൊഴിയോടെ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ശിവശങ്കർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചുകൊള്ളണം എന്ന നിലപാടാണ് തുടക്കം മുതൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അന്വേഷണത്തെ തള്ളിപ്പറയാതിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ പോലും അത്ഭുതപ്പെടുത്തിയ നിലപാടാണിത്. സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾ ഇത്തരം ഘട്ടങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ നേരിടാറുണ്ട്. ബംഗാളിൽ IPSകാരനെ ചോദ്യം ചെയ്യാനെത്തിയ CBI സംഘത്തെയാണ് മമതയുടെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ കേരളത്തിൽ IASകാരനായ ശിവശങ്കറെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അത്തരമൊരു തടസ്സവും കേന്ദ്ര സംഘത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ വരെ കയറാനുള്ള അധികാരമാണ് പിണറായി സർക്കാർ അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ സർക്കാരിനെ കടന്നാക്രമിച്ചിരുന്നത്. സ്പേസ് പാർക്കിലെ സ്വപ്നയുടെ നിയമനത്തെ മുഖ്യമന്ത്രിയുടെ ഇടപെടലായി BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രനും ചിത്രീകരിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര സ്വർണക്കടത്തുകാരുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധം വ്യക്തമായെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയും സ്വപ്നയും തമ്മിൽ നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. ഇതിനെയും കടത്തിവിട്ടുന്നതായിരുന്നു BJP വക്താവ് സന്ദീപ് വാര്യരുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ മകൾക്കും മരുമകനും ഫർണിച്ചർ വിവാഹ സമ്മാനമായി നൽകിയത് സ്വപ്നയാണെന്നായിരുന്നു സന്ദീപ് വാര്യർ ആരോപിച്ചിരുന്നത്. ഇവരെ സ്വപ്നയ്ക്കൊപ്പം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും BJP വക്താവ് ഉന്നയിക്കുകയുണ്ടായി. സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രി അറിയാതെ IT വകുപ്പിൽ നിയമിച്ചത് മകളുടെ സ്വാധീനം കാരണമാണെന്നാണ് കോൺഗ്രസ് MP ബെന്നി ബെഹനൻ ആരോപിച്ചിരുന്നത്. സ്വപ്ന പലവട്ടം ക്ലിഫ് ഹൗസ് സന്ദർശിച്ചുവെന്നും മകളുമായി ബന്ധമുണ്ടെന്നും ആരോപിച്ച് ചെന്നിത്തല അടക്കമുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിരുന്നു. ഇതിനിടെ മറ്റൊരു അപവാദ പ്രചരണവും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ വിവാഹത്തിൽ സ്വപ്ന സുരേഷ് പങ്കെടുത്തുവെന്ന തരത്തിൽ വ്യാജ ഫോട്ടോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച സംഭവമാണ് ഉണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു ഇതിനു പിന്നിലും പ്രവർത്തിച്ചിരുന്നത്. ക്ലിഫ് ഹൌസിൽ വെച്ച് നടന്ന വിവാഹത്തിൽ മന്ത്രി EP ജയരാജനും കുടുംബവും നിൽക്കുന്ന ചിത്രത്തിൽ EP ജയരാജന്റെ ഭാര്യയുടെ ചിത്രം മോർഫ് ചെയ്താണ് സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുടെ മുഖം ചേർത്ത് പ്രചരിപ്പിച്ചിരുന്നത്. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വ്യാജ ഫോട്ടോ വ്യാപകമായി ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയുമാണ് പ്രചരിപ്പിച്ചിരുന്നത്. ഇതിനെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം വരെ പിന്നീടുണ്ടായി. രാഷ്ട്രീയ പകയിൽ നിന്നുയർന്ന ഇത്തരം കുപ്രചരണങ്ങളുടെയെല്ലാം മുനയാണ് സ്വപ്നയുടെ മൊഴിയോടെ ഇപ്പോൾ തകർന്നിരിക്കുന്നത്. പ്രതിപക്ഷ ആരോപണങ്ങൾ ചർച്ചയാക്കി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വേട്ടയാടിയ മാധ്യമങ്ങൾക്കും ഇത് വലിയ പ്രഹരം തന്നെയാണ്. ചുവപ്പ് കണ്ട കാളയുടെ പകയോടെയാണ് കുത്തക മാധ്യമങ്ങൾ മത്സരിച്ച് സർക്കാരിനെ വേട്ടയാടിയത്. ഇത് സംബന്ധമായി അന്തിച്ചർച്ചകളുടെ ഒരു പരമ്പര തന്നെയാണ് ചാനലുകളിൽ അരങ്ങേറിയിരുന്നത്. സ്വപ്നയുടെ മൊഴിയിലൂടെ യാഥാർത്ഥ്യം പുറത്തുവരുന്ന ഈ ഘട്ടത്തിൽ പുനർവിചിന്തനം നടത്തേണ്ടത് മാധ്യമങ്ങൾ കൂടിയാണ്. തെളിവുകൾ ഇല്ലാതെ ആരെയും വേട്ടയാടാൻ ശ്രമിക്കരുത്. അത് തിരിച്ചടിച്ചാൽ നിങ്ങൾക്കും താങ്ങാൻ പറ്റിയെന്ന് വരില്ല. വിശ്വാസ്യത അത് മാധ്യമങ്ങൾക്കും നിർബന്ധമാണ്.